വാലൈക്കും സലാം നാ പിടിച്ചോളി ആ വന്ന് വന്ന് മോളെ ചിരി പോലും പറമ്പിലായിട്ടില്ല നീ കൂളി പോയില്ലേ പാച്ചി കൂളിന്ന് നേരത്തെ വിട്ടല്ലോ പയ്യ അതിതും തിന്നാൻ കൊടുത്ത് കുട്ടിയെടുക്ക് ദുശ്ശീലം പഠിപ്പിച്ചിരുന്നു എന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല കുഞ്ഞാരി കൊതി കൊണ്ടാ മോളെ ഒരെണ്ണം കുറുപ്പത്തിന് കൊടുത്തേക്ക് മകൻ തന്നാലുണ്ടല്ലോ ഞമ്മടെ അമ്മുക്കുട്ടിക്ക് മുട്ടായിയല്ല എന്തും കൊടുക്കും ഓളുടെ ചിരി ഒന്ന് കണ്ടാ പോരെ കുറുപ്പച്ചാ കണ്ണിടല്ലടാ താഴെ വെച്ച ഉറുമ്പരിക്കും കലയിൽ വെച്ച പേനരിക്കുന്നു പറഞ്ഞാ ഞങ്ങൾ വളർത്തുന്നത് ഏ ഇപ്പള്ള മൂക്കിന്റെ തുമ്പൊന്ന് വേർത്ത് കണ്ടാ മതി ശേഖരൻ എന്നെ കൊല്ലു ഞമ്മളൊരു കളിതമാശ പറഞ്ഞല്ലേ കുറുപ്പച്ച നിങ്ങളെ പാത്രം ഇങ്ങേരി ആ ഒന്ന് 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 രണ്ട് 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 നല്ല ബെസ്റ്റ് മീനാണ് പക്ഷെ കൈപ്പുണ്ണിയുള്ള ഒരു ബെച്ച് ഉണ്ടാക്കണം മോളെ എണ്ണം എന്തിനാണ് വർത്തമാനം പറയുന്നത് എണ്ണം തെറ്റിക്കാനുള്ള സൂത്രമല്ലേ ഓ എണ്ണം തെറ്റിയാ സബൂറാക്കണ ഒരാളെ മീന്റെ ചെതുമ്പലി വരെ എണ്ണി വെക്കണ ആളല്ലേ നിങ്ങള് ഞമ്മളിവിടെ വരണം നിങ്ങൾക്ക് മീൻ തരാനല്ല ഞമ്മടെ മോക്ക് മുട്ടായി കൊടുക്കണ അല്ലേ അപ്പൊ നീ നാളെ മിഠായി കൊണ്ട് വരും വരും മോളെ ഇങ്ങനെ മുട്ടായി തിന്നാലേ പല്ലിന്റെ ഭംഗിയൊക്കെ പോവും പുഴിപ്പല്ലി വരും അപ്പൊ കുറുപ്പമ്മാവ് എന്തോരം മുട്ടായി തിന്നിട്ടുണ്ട് നേരം വരെ എവിടെ പോയി കിടക്കേ നിന്റെ കുഞ്ഞാലിയെ ചെമ്മീൻ ഇല്ലാണ്ട് ഇങ്ങോട്ട് വന്നാല് പൊരേ കെറ്റില് നിങ്ങൾ പറഞ്ഞാ പിന്നെ നമ്മൾ എന്താക്കാനാ നാ പിടിച്ചോളി ഇനി ചെമ്മീൻ കറി ഇല്ലാണ്ട് നിങ്ങൾക്ക് ചോറ് ഇറങ്ങാരിക്കും അറിഞ്ഞോയ്യേ എന്ത് പാലക്കാട് നമ്മളെ നമ്പൂരത്തിന്റെ മോള് വന്നിക്കണ് ഗാട്ടക്കുട്ടിയാ ആ ഇവിടെ വന്നാ എപ്പോ എവിടുന്ന് എങ്ങനെ നമ്മൾ ഇബ്രാഹിംനാജിന്റെ സ്കൂളിൽ അറബി പഠിപ്പിക്കാൻ ഒരു നമ്പൂരി കുട്ടി വന്നിക്കണെന്ന് കേട്ടില്ലേ അതാരാന്നപ്പ എന്റെ വിചാരോ എന്റെ റബ്ബേ നമ്മൾ എന്തായി കേക്കണേ എന്നിട്ട് എങ്ങട്ടാ അമ്മ പോയത് പട്ടതി മഠത്തിലെ ചേതുലക്ഷ്മി അമ്മന്റെ പേരല്ലേ താമസം പടച്ചോനെ നമുക്ക് കാണാൻ കൊതിയാവണ് ഓളെ പറഞ്ഞിക്കണോ അമ്മ താരെല്ലോ എടുത്ത് ബോംബൊതിയായിരുന്നു അമ്മ നമ്മൾ ഇപ്പൊ വരാം ഇന്നേരത്തെ ഇനിയിപ്പോ പോണ നാളെ സുബേക്ക് പോയിക്കാം ഇല്ലമ്മ നമ്മളൊന്ന് കണ്ടേ ചോടി വരാം പ്രിയമുള്ള അച്ഛനെ രുക്മിണിയെ ശ്രീദേവിയെ അറിയുവാൻ ഞാൻ വിചാരിച്ചതുപോലുള്ള ബുദ്ധിമുട്ടൊന്നും ക്ലാസ് എടുക്കാൻ ഉണ്ടായിരുന്നില്ല കുട്ടികളുടെ ഭാഷ മനസ്സിലാക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട് എങ്കിലും കേൾക്കാൻ നല്ല രസമുണ്ട് പിന്നൊരു വിശേഷം അവിടെ ഉണ്ടായിരുന്ന ആമിനിയമ്മയും കുഞ്ഞാലിയും ഇല്ലേ ഇവിടെയാണ് താമസം സ്കൂളിൽ നിന്ന് വരുന്ന വഴി ഞാൻ കണ്ടു കുഞ്ഞാലിക്ക് കച്ചവടാണത്രേ ആ അയ്യര് സാറിനോട് രാത്രിക്കുട്ടിക്ക് ഞമ്മളെ മനസ്സിലായ പിന്നെ കുഞ്ഞാലിയല്ലേ അപ്പൊ ഓർമ്മയുണ്ടല്ലേ എന്റെ ഈശ്വര എത്ര വലിയ ആളായത് രാത്രിക്കുട്ടിയും പറഞ്ഞേക്കണ് വിവരം അറിയാണ്ട് ബയലെങ്ങാനും പറ്റാണ് കണ്ടിരുന്നെങ്കിൽ അള്ളാണ് നമുക്ക് തിരിയില്ല വേണ്ട ഉമ്മ കാത്തിരിക്കാണ് കണ്ടിട്ട് ബെക്കം വരാന്ന് പറഞ്ഞ് ഞമ്മൾ ഓടിപ്പോന്നതാ ബാപ്പാക്ക് സുഖാണ് ആ ചേച്ചിമാരുടെ നിക്കാക്ക കഴിഞ്ഞ ഉമ്മ എപ്പോഴും പറയാറുണ്ട് പഴയ വിശേഷങ്ങൾ രാത്രിക്കുട്ടി പണ്ട് വെള്ളത്തിൽ വീണതും രക്ഷിക്കാൻ ഞാൻ ചാടിയേന് അമ്പലക്കുളം മേത്തച്ചെറുക്കം ബിടക്കാക്കിയെന്നും പറഞ്ഞ് അമ്പലക്കാര് നമ്മളെ മരത്തിന്മേ കെട്ടി പുളിപാറൽ അടിച്ചതും പുളിവുറുമ്പിന്റെ കൂടളക്കി തലയിലിട്ടതും ഒക്കെ മറന്നുപോയ ആ അതൊക്കെ പോട്ടെ ആരാ ഇവിടെ കൊണ്ടു നാക്കിയത് വന്നിട്ടുണ്ടായിരുന്ന പടച്ചോനെ ഞമ്മക്ക് കാണാൻ പറ്റില്ലല്ലോ വരുമ്പോ ഞമ്മൾ ഉണ്ടായിട്ട് വേണ്ടേ വെളുപ്പിനെ ഞമ്മൾ വണ്ടി ഷാട്ടാക്കൂല്ലേ ഞമ്മളാണ് രാത്രിക്കുട്ടീനെ ഒന്ന് കാണാൻ പറഞ്ഞതാ വരട്ടെ ഇനി ഇവിടെ ഉണ്ടല്ലോ ഇടയ്ക്ക് കാണാം അയാൾ എന്തിനാ കുട്ടിയെ കാണാൻ വന്നേ പാലക്കാട് ഞങ്ങളുടെ അടുത്ത് താമസിച്ചിരുന്ന ആമിനിയമ്മയുടെ മോന ഞങ്ങളൊക്കെ പെൺകുട്ടികളായതുകൊണ്ട് അച്ഛന് വലിയ കാര്യമായിരുന്നു ഈ കുഞ്ഞാലി ആരൊക്കെ ശരിയായിരിക്കാം പക്ഷെ ഇതൊന്നും ഇവിടെ പറ്റില്ല കണ്ണി കണ്ട കേജാതിക്കാരൊക്കെ ഇവിടെ കയറി അച്ഛൻ വാക്കാൻ ഞാൻ സമ്മതിക്കില്ല ഇനി എങ്ങനെ അയാളോട് വന്നാ എന്റെ തനി സ്വഭാവം കുട്ടി കാണും പറഞ്ഞില്ലെന്ന് വേണ്ട പുനരുദ്ധാരണം എന്ന് പറയാനുള്ളപ്പോ പക്ഷെ ആത്മാർത്ഥമായിട്ട് സഹകരിക്കാൻ എത്ര പേരുണ്ട് ഒരു പിരിവിനി എന്ന നമ്മുടെ സ്വന്തം ആവശ്യത്തിന് ചോദിക്കുന്ന പോലെയാ ഒരിട്ടന്റെ പെരുമാറ്റം പറഞ്ഞോ എന്താ ഇനി ഈ ഭൂമി മലയാളത്തിലെ മേനോൻ മേനോനും നിങ്ങൾ മാത്രം അറിയാനുള്ളൂ താൻ കാര്യം പറയൂ കുട്ടപ്പന്മാരോട് നമ്മൾ അന്ന് പറഞ്ഞില്ലേ അമ്പലത്തിന്റെ അടുത്തുള്ള ഭൂമി ഹാജിയാർക്ക് കൊടുക്കാൻ പാടില്ലെന്ന് അതെ കൊടുക്കില്ലെന്നാലും സമ്മതിച്ചല്ലേ നല്ല സമ്മതം നാരദ കയ്യിൽ നിന്ന് ഭൂമി ശേഖരൻ മാഷ് വാങ്ങിച്ചിട്ട് അത് ഹാജിയാർക്ക് മറച്ചു വെച്ചു രജിസ്റ്റർ ഓഫീസിനെ പിരിഞ്ഞു ഇപ്പൊ എന്നോട് പറഞ്ഞോളൂ ശേഖരൻ മാഷ് എന്ത് ചെയ്താലും മേനോൻ അയാളെ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ലെന്ന് ഒരു വീരവാദവും
അവൻ അങ്ങനെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് വേണോ? ഇതൊക്കെ നമുക്ക് അങ്ങോട്ട് ഊഹിക്കാനേ ഉള്ളൂ. അങ്ങനെ ഊഹിക്കണ്ട. ഞാൻ നേരം വരുന്നുണ്ട്. കൂടെ ഒരു പടയുണ്ട്. താൻ എന്ത് പണിയാണോ കാണിച്ചത്? അമ്പലത്തിന് തൊട്ടടുത്തുള്ള ഭൂമി വിൽക്കരുതെന്ന് കുട്ടപ്പൻ നായരോട് ഞങ്ങൾ പറഞ്ഞതാ. അയാൾ സമ്മതിച്ചതുവാ. എന്ന് തിരിച്ചെവി അറിയാതെ അയാളെ പലതും പറഞ്ഞ് പിരിയയച്ച് ആ ഭൂമി താൻ വാങ്ങിച്ചു. അതും പോരാഞ്ഞിട്ട് ഞങ്ങളെയൊക്കെ മുഖത്ത് കരി വരുത്തേക്കാനായി ആ ഭൂമി ആദ്യമായിരിക്കും മറിച്ച് വിൽക്കുകയും ചെയ്തു. അതിനെന്താ? അതിനെന്താന്ന്? ഏ, ഞങ്ങളെ ഏഴാം കുലികളാക്കരുത്. ആ സ്ഥലം ഹാജിയാരുടെ കയ്യിൽ വന്നാല് നാളെ അവിടെ എന്താ ഉണ്ടാകുന്ന ആലോചിച്ചിട്ടുണ്ടോ? ഉണ്ട്. നാളെ അവിടെ സ്കൂളിന് വേണ്ടി, അതായത് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി നല്ല ഒന്നാന്തര ഒരു കളിസ്ഥലം ഉണ്ടാവും, അത്രേ ഉള്ളൂ. നാളെ അവിടെ ഹാജിയാര് പള്ളി പണി. സംശയമുണ്ടോ? അമ്പലത്തിന് തൊട്ടടുത്ത് വേണോ തന്റെ ഈ കോപ്രായം? ആ സ്ഥലത്ത് ആരും പള്ളി പണിയാനും നേർച്ച നടത്താനും പോണില്ല. നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി അമ്പലത്തിനടുത്തൊരു പ്ലേ ഗ്രൗണ്ട് വരുന്നോണ്ട് ഒരു ദോഷവും ഇല്ല. ഒരു ദൈവം അതുകൊണ്ട് കോപിക്കില്ല. അഥവാ ഇനി ഏതെങ്കിലും ദൈവം കോപിച്ചാൽ അപ്പോ നമുക്ക് അതിന് വഴി ഉണ്ടാക്കാം. പോരെ, അതിന് നിന്റെ സമ്മതം വേണ്ടടോ. വരേ, ആലോചിച്ച് സംസാരിക്കണേ. എനിക്കിഷ്ടമുള്ള ഭൂമി ഞാൻ വാങ്ങും, തോന്നിയ ആൾക്ക് മറിച്ച് വിൽക്കും, പിന്നെയും വാങ്ങും, പിന്നെയും വിൽക്കും. നിങ്ങൾ ആരായാലും ചോദിക്കാം. ഈ കുള്ളി എടുത്താ നീ തല ചൊറി ഒന്ന് പോടോ. അവിടുന്ന് ഒരു കൂട്ടം ഏറാമൂളികളെയും കൂട്ടി ചോദിക്കാൻ വന്നിരിക്കുന്നു. എടോ മേന്നെ, തന്റെ ദുഷ്ടലാക്കാരും മനസ്സിലാക്കില്ലെന്ന വിചാരം. അമ്പലം ഹിന്ദു എന്നൊക്കെ പറഞ്ഞ് ആ പാവം കുട്ടപ്പൻ നായരെ വരട്ടി ചുളു വിലക്ക് ആ സ്ഥലം സ്വന്തമാക്കാനായിരുന്നില്ലേ തന്റെ പ്ലാൻ? എന്തണ്ട, താനും തന്റെ ചിങ്കിളികളും നിൽക്കുന്നത് എന്റെ വീട്ടുമുറ്റത്തായി പോയി അല്ലേ കാണിച്ചതായിരുന്നു? ഏ, പിന്നൊരു കാര്യം എല്ലാ മഹാജനങ്ങളും കൂടി കേൾക്കാൻ വേണ്ടി ഞാൻ പറയാണ്. മേലാൽ ഇമ്മാതിരി അലവലാതി കേസുമായിട്ട് എന്റെ പടിക്കകത്ത് കടന്നാൽ മേനോനാണോ നമ്പീശനാണോ നായരാണോ എന്ന് ഞാൻ നോക്കിയില്ല. അറിയാലോ, ശേരൻ പറഞ്ഞാ പറഞ്ഞാണ്. കുട്ടികൾ വല്ലാണ്ട് കടത്തിക്കല്ലടി. വെയിലത്തിന് കേറൂല, എപ്പോഴും കളി തന്നെ. അസീസ് വന്നില്ലേ? ആര് കാണാൻ പോയിരിക്കാന്ന്. അതെന്തിന്? പിന്നെയും വല്ല ഗുലിമാലും ഉണ്ടാക്കിയാ? അങ്ങനൊന്നുമില്ല പാപ്പ. നീ എങ്ങനെയല്ലേ പറയൂ, എന്റെ കെട്ടിയോനല്ലേ. ഓനോട് ഈ തട്ടിപ്പും തരികടയും ഒക്കെ മാറ്റി മര്യാദക്ക് ജീവിക്കാൻ പറ. പഴയതുപോലെ ഇനിയും പോലീസ് പിടിച്ചാ ജാമ്യം എടുക്കാൻ ഞമ്മളെ കിട്ടൂല. അരിമോന്റെ സ്വഭാവ ഗുണം കൊണ്ട് തലയെക്കെട്ടഴിച്ച് മോത്തിട്ട് കിടക്കേണ്ട ഗതിയിലാണ്. ഞാൻ പറഞ്ഞു ഓരെ കൊണ്ട് എന്നെ കെട്ടിക്കാൻ. നിങ്ങൾക്ക് ഇതെന്താണ്? എപ്പോഴെങ്കിലും കൂടി ഓള് പറഞ്ഞത് അപ്പളിക്ക് തുടങ്ങും. മോളി എന്ന് തുണയും കുപ്പായൊക്കെ മാറ്. ഇനി ഇപ്പൊ രണ്ടു ദിവസം കഴിഞ്ഞ് പോയാ മതി. ചെല്ലുമ്മ, ഞമ്മക്ക് ഇന്ന് തന്നെ പോണം. ഇന്ന് തന്നെ മടങ്ങാനാണെങ്കിൽ എന്തോ കാര്യമായിട്ടുള്ള വരവാണല്ലേ. സ്കൂളില് അവോക്രമാഷിന് പകരം വേറെ ആരെങ്കിലും വെച്ചിരിക്കണം ചോദിക്കാൻ പറഞ്ഞ. ഈ സ്കൂളിൽ ജോലി കൊടുക്കാന്നും പറഞ്ഞ് ഓൻ ആരെങ്കിലും കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കാണ്. വെറുതെ വേണ്ടാത്ത വരയും വണ്ടിക്കൊന്നും പോണ്ടെന്ന് ഓനോട് പറഞ്ഞത്. അസീസേ മതി, എഴുന്നേൽക്ക്. ഒരു കൈയുടെ ഒറ്റ കൈ വേണ്ട വേണ്ട, കടം പറഞ്ഞല്ല കളി വേണ്ട. ചൊക്കം കാശുണ്ട് കളിച്ചാൽ മതി. കൈ പൈസ ഉള്ളത് വേറെ ഉണ്ട്. എനിക്ക് ഓ കാശില്ലാതായപ്പോ അസീസിനെ ആർക്കും വേണ്ട അല്ലേ? അതെങ്ങനെയാ, കയ്യിൽ കാശ് വന്നാലും അസീസിന് ദർബാറാണ്. ദൂർത്തടിക്കുന്നതിനല്ലേ ഒരു കണക്കൊക്കെ. എന്റെ മോനെ, എന്റെ വാപ്പാടെ അത്രക്കൊന്നും പറയണ്ട. ആ നീ ഇവിടെ തന്നെ കാണുമെന്ന് എനിക്കറിയാം. ആശയിലോ എന്നാ അനക്ക് പോകാൻ വരെ സ്ഥലം ഉണ്ടാവില്ലല്ലോ. കാര്യം എന്താ പറയ, നമ്മക്കൊരു തിരക്കുണ്ട്. തിരക്ക് അനക്ക് മാത്രമല്ല എനിക്കുമുണ്ട്. അന്റെ കെട്ടിയോളുടെ ബാപ്പാന്റെ സ്കൂളാണ്, അറബി മാഷുടെ ഒഴിവുണ്ട്, ജോലി എനിക്ക് തരാന്നൊക്കെ നീ വാക്ക് പറഞ്ഞില്ലേ? അസീസ് ഒരു വാക്ക് പറഞ്ഞ വാക്കാണ്. ജോലി നമ്മൾ തരും. എവിടെ? അന്റെ കെട്ടിയോളുടെ പോരല്ലോ, സ്കൂൾ അറബി ടീച്ചറെ വെച്ച്. ഒരു കാഫർച്ചീനെ എന്ത് മണ്ടത്തരായി പറയണേ? അറബി ടീച്ചർ വെച്ചാ നമ്മൾ അറിയണ്ട. എല്ലാവരുടെ ഈ പൊട്ടം കളിക്കല്ലേ. ഡേ, നീ ഇനി എന്നെ സൂപ്പാക്കാൻ നോക്കണ്ട. ജോലി തരാമെന്നു മുമ്പ് ഈ എന്റെ ഒന്നും രണ്ടും അല്ല വാങ്ങിയിരിക്കുന്നത്. 75,000 രൂപയാ എന്റെ പൊരാണം പണയപ്പെടുത്തുണ്ടാക്കിയ പൈസയാ. എനിക്ക് ഇപ്പൊ കിട്ടണ എന്റെ പൈസ. എന്റെ വീതാനെ, ഈ ഇറങ്ങാൻ ഉണ്ടാക്കല്ലേ. നീ പറഞ്ഞ മാതിരി നടന്നിട്ടുണ്ടല്ലേ. എന്റെ പൈസ അസീസ് തിരിച്ചു തരും. പടച്ചോനാണ് തിരിച്ചു തരും.
ചില ആക്ഷേപങ്ങളൊക്കെയുണ്ട്. ആര്ക്ക്? അനക്ക? അല്ല, പള്ളിക്കമ്മിറ്റിയില് ചെല്ലു ചിലതൊക്കെ പറയുന്നുണ്ട്. ഇവിടത്തെ പള്ളിക്കമ്മിറ്റിയിൽ അനക്കെന്ത് കാര്യം? അല്ല മമ്മ, ഞമ്മള് കേട്ടത്, ഈ വലിച്ച പാവത്തൊന്നും കാട്ടണ്ട, അന്ന ഞമ്മ കറഞ്ഞൂടെ, അനക്കിപ്പൊ എന്താ വേണ്ടിയത് അത് പറയും. ഞമ്മ ഒരാൾക്ക് വാക്കുകൊടുത്തിരുന്നു, നമ്മുടെ സ്വന്തം ജാതിയാ, ജീവിക്കാൻ നിവർത്തില്ലാത്തൊരു പാവപ്പെട്ട കുടുംബക്കാരാ. വയസ്സായ വാപ്പയും ഉമ്മയും ഇടപാട് തീർത്ത് വന്നിരിക്കുന്ന ഒരു പെങ്ങളും രണ്ടു കുട്ടികളും ഒക്കെ ഉള്ള വല്ലാത്തൊരു പരാധനക്കാരാ. ഓൻ ഈ ജോലി കൊടുത്ത വലിയൊരു പുണ്യായിരിക്കും. ഒരു കുടുംബത്തിലെ ഒരു പാവം പെൺകുട്ടിയായിട്ട് അത്രയ്ക്ക് പാവാണ്. നിങ്ങൾ പത്തിനെ വാങ്ങിച്ചു കൊടുക്കി, പാല് കുടിക്കട്ടെ. അസീസേ, അല്ല ഓരുടെ ആൾക്കാർക്ക് ജോലി വാങ്ങിച്ചു കൊടുക്കാൻ ചോദല ഓരിക്കൊണ്ടല്ലോ. ഈ അവര് ഞമ്മള് എന്നൊന്നും പറയണ്ട, അന്റെ ശുപാർശയും മേലെ ഞമ്മൾ ആരെയും പറ്റൂന്നും കരുതണ്ട. എന്റെ നാട്ടിലുള്ള ഏതെങ്കിലും സ്കൂളിലാണെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം നടക്കൂല, നടക്കാൻ നമ്മൾ സമ്മതിക്കൂല. നമ്മുടെ കുട്ടികളെ അറിവ് പഠിപ്പിക്കുന്നത് ഒരു കാഫ്രിച്ചിയാണെന്ന് പറയാൻ ഇങ്ങൾക്ക് ഒരു ഉളുപ്പില്ലേ? എന്റെ മാമാന്റെ സ്കൂള് ആര്യാർക്കാണെങ്കിൽ ഖുരാനി നല്ല വിവരവും ഒന്നും അറിയാണ്ട് ഓലൊരാളെ ജോലിക്ക് വെക്കുവോ? ഓലെ പറഞ്ഞ് തലതിരിച്ചല്ലേ മാഷ്. ഏത് മാഷ്? ആ ചായര മാഷ്. ഓലെ കുറിച്ച് അസീസ് വേണ്ടാത്ത ഒന്നും പറയണ്ട. ഇന്നാട്ടിലെ ജാതി മതം നോക്കാതെ അത്യാപത്തിൽ ഓടിയെത്തുന്ന ആളാ മാഷ്. എന്നാ നിങ്ങൾ ആ മാഷെ തല വെച്ചോളി. ഒടുക്ക നമ്മുടെ കുട്ടികളെ കണ്ടാല് തിരിച്ചറിയാണ്ടാവും. ഓള് തലയിൽ തട്ടയിടാതെ പൊട്ടും കുത്തി തോസിന്റെ ഇലയും ചൂടി വരണ കണ്ട് കണ്ട് നമ്മുടെ കുട്ടികളും അങ്ങനെ ആവില്ലെന്ന് ആര് കണ്ട്? ഈ അറബി മുൻഷിമാരും മൂസാ നബീന്റെ നൂഹ് നബീന്റെ ഒക്കെ കഥകൾ പറഞ്ഞു കൊടുക്കണ പോലെ കഥകൾ പറഞ്ഞു കൊടുക്കാൻ ഓലിക്ക് കഴിയോ? ഈ ശ്രീരാമന്റെ ജീതയുടെ എല്ലാം കഥകൾ പറഞ്ഞു കൊടുത്തു കൊടുത്ത് നമ്മുടെ കുട്ടികളുടെ ഗതി എന്താവും? അങ്ങനെ ഉണ്ടാവില്ല, ഇങ്ങനെ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെ ഈ നാട്ടിൽ നടക്കുന്നു നിങ്ങളും കാണുന്നതല്ലേ? ഇപ്പൊ എന്ത് വേണമെന്ന ഈ പറയണത്? ഇനി എന്താ വേണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ തീരുമാനിച്ചോളി. ടീച്ചറെ, നിങ്ങളെ രാജേരെ വിളിക്കുന്നു. ഒച്ചയുണ്ടാക്കല്ലേ, ഞാൻ ഇപ്പൊ വരാം. ഇവർക്ക് ടീച്ചറോട് എന്താ ചോദിക്കാനുണ്ട് പോലും? വരി പോയിരിക്ക. എന്താ ചാ ചോദിച്ചോളി. ഗായത്രി കം ദർജത്തൻ താലം അഫ്ലലുൽ ഉലമ കം ഹർഫൻ ഫിൽ അർബിയ സമാനിയ വൈസ്രുൻ. എന്തേ, ഇനിയൊന്നും ചോദിക്കാനില്ലേ? ഇനി ടീച്ചർക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളി. കം സൂറത്തൻ ഫിൽ ഖുർആൻ ഖുറാനിൽ എത്ര അധ്യായം ഉണ്ടെന്നാണ് ചോദിച്ചത്? ടീച്ചർന്ന് പറയ്. ഇപ്പൊ ബോധ്യായ ഞങ്ങൾക്ക് ഒന്നും അറിയാത്ത ഒരാളെ നമ്മൾ വയ്ക്കൂലെന്ന്. എന്നാലും ടീച്ചർ വയ്ക്കോളി. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ അറബി എന്ന് പറയുന്നത് ഒരു ഭാഷയാണ്. അത് പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള അവസരം ഉണ്ടായാലേ മുസ്ലിം മതത്തിന്റെ മഹത്തരങ്ങളായിട്ടുള്ള പൊരുളുകൾ ഇതര മതസ്ഥർക്ക് ബോധ്യാവുള്ളൂ. അതിന് നമ്മൾ തന്നെ തടസ്സം നിൽക്കരുത്. മണി മണി പോലല്ലേ ടീച്ചർ മറുപടി പറഞ്ഞു കൊടുത്തത്? പിന്നല്ലാണ്ട് കൂട്ടത്തില് നമ്മളെ പള്ളിക്കണ്ടിയിലെ മൊയ്തീൻ മോലാക്ക ഇടുത്തിട്ട പോലെ ഒരു ചോദ്യം, നിസ്കാരം എത്രണ്ട്?
പടച്ചവൻ ഇത് കേട്ടപ്പോ നമ്മൾ ഉള്ളൊന്ന് കിടുങ്ങി. എന്നിട്ട് ടീച്ചർ ലെവലേശം കുലുങ്ങിയില്ല, ഓട്ടനെ മണി അടിച്ച പോലെ ടിങ് ടിങ് നീ അഞ്ചീന്ന്. മാത്രല്ല ഓരോ നോത്തോത്താര് വിശദീകരിച്ചും കൊടുത്ത് സ്കൂള് പഠിപ്പിക്കുന്ന കിത്താവ് മാത്രല്ല ഓര് നമ്മളെ ഗുരുവാനും പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓള് പണ്ടേ പഠിക്കാൻ മെടുക്കത്തിയ. എന്റെ കുഞ്ഞാലീനെ ചെറുപ്പത്തിൽ കൂട്ടാനും കിഴിക്കാനും ഒക്കെ പഠിപ്പിച്ച ഓളല്ലേ. അതൊന്നായി, അതുകൊണ്ട് ഇപ്പൊ മീൻ കച്ചവടത്തിനെങ്കിലും കൊണം കിട്ടി. എങ്ങനെ എങ്ങനെ എങ്ങനെ? അല്ല പൈസ തെറ്റാതെ എണ്ണി വാങ്ങാലോ. അത് ശരി. അപ്പൊ എണ്ണം പഠിക്കാത്തണ്ട, നിങ്ങൾ മീൻ പേടിക്കുമ്പോ പൈസ പിന്നെ തരാ പിന്നെ തരാന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറണത്. തുടങ്ങി മോസേ, നിങ്ങൾ അല്ലാണ്ട് ഓനോട് വർത്താനം പറയാൻ നിക്കുക. കുഞ്ഞാലിയെ ഈ എന്റെ പണി നോക്കി പോയിക്കോ. തമാശ തമാശ അല്ല, വൈകുന്നേരം അങ്ങാടിയിൽ നിങ്ങൾ മീൻ പേടിക്കാൻ വരുമ്പോ എണ്ണം പഠിച്ചിട്ട് വന്നാ മതി. ടീച്ചർ വന്നാൽ ഇരിക്കാൻ പറഞ്ഞ, നമ്മൾ വന്നിട്ട് പറഞ്ഞു വിട്ടാ മതി. പഠിപ്പിച്ചു കുഴിച്ചല്ലേ.